വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. തീട്ടായി അറിയാൻ നന്നായി. ഇല്ലാന്ന് ഇപ്പോൾ വീഡിയോയും പോസ്റ്റും ഒക്കെ ആയിട്ട് വന്നേ, ദേശവിരുദ്ധൻ, ദേശദ്രോഹി, ഇന്ത്യൻ പതാകയെ അപമാനിച്ചു, വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോയി മണ്ണിനെ വല്ലതും പ്രേമിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യും, എല്ലാം മണ്ണിനെ കെട്ടി മണ്ണിനെ കൊച്ചുങ്ങളെ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞേനെ. പെണ്ണിന് പകരം പണ്ടിനെ സ്നേഹിച്ച തീട്ടായി വീഡിയോയിൽ ഇട്ടാതോ അങ്ങനെ. സ്വാതന്ത്ര്യദിനമൊക്കെ അല്ലേ ഇന്നത്തെ, ഇന്നത്തെ ദിവസം പൂണ്ട് വിളയാടും, ഇന്ന് ദേശഭക്തി അങ്ങോട്ട് മൂക്കും, അങ്ങനെ മൂത്തപ്പെടാം, തല തിരിഞ്ഞു എങ്ങോട്ടാ പോകും, എന്താ ഏതാണെന്നൊക്കെ മനസ്സിലായില്ല. ഇവരുടെ ഒരു വിഭ്രാന്തി ഉണ്ടായിക്കാണോ, അങ്ങ് പോക്കാൻ പെട്ടെന്ന് ആദ്യമൊക്കെ ചെന്ന് പോക്കാൻ ശ്രമിച്ചതാണ്, ഏറ്റവും ആദ്യം നമുക്ക് പോക്കാടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ആൾക്കാർ എന്താണെങ്കിലും കൊള്ളാം. എന്തൊരു ദേശസ്നേഹികളല്ലേ ഇവർക്ക്. ഈ പറയുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലെന്നുള്ളത് ഓരോ പ്രവൃത്തിയിലും മനസ്സിലാക്കാൻ പറ്റും. തമ്പാക്ക് അടിച്ചാൽ ഇങ്ങനെ ആവുമോ? തമ്പാക്കിൻ്റെ എഫക്റ്റ് ആണോ? തല തിരിഞ്ഞ് കാണുന്നതൊക്കെ കളർ ബ്ലൈൻഡ് ആയിരിക്കും, ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, എല്ലാം ഒറ്റ കളറായിരിക്കും. അല്ല തമ്പാക്കടിക്ക് തമ്പാക്ക് എഫക്റ്റ് തന്നെ ആയിരിക്കും, കാരണം തമ്പാക്ക് അടിച്ച് നടക്കുന്നവന്മാർക്ക് ഏത് ഫ്ലാഗ് എന്ത് ആ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അവരുടെ ഒരു ശംഭുവിൻ്റെ ഹാൻഡ്സിൻ്റെ ഒക്കെ കവർ തിരിച്ച് പിടിക്കാതിരിക്കാൻ നോക്കുമായിരിക്കും, കറക്റ്റായിട്ട് അറിയായിരിക്കും ഇവിടെ പൊട്ടിക്കേണ്ടതെന്നും എങ്ങനെ കവർ ഇരിക്കുക. ഇത് തിരി അതൊന്നും തിരിഞ്ഞു പോകത്തില്ല, ഫ്ലാഗ് ചിലപ്പോൾ തിരിഞ്ഞു പോകും. ചുമ്മാ ഈ തീട്ടായ ഇതിൻ്റെ ആളാണ്. ഇന്നത്തെ ദിവസം വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഈ പാർട്ടിയുമായിട്ട് ബി ജെ പി അല്ലാത്ത ആരും ഇത് കാണിച്ചിരുന്നെങ്കിലും തീട്ടായി തകർത്തേനെ. തീട്ടായി മാത്രമല്ല ഈ പറഞ്ഞ പുള്ളികളൊക്കെ ഇടങ്ങി അങ്ങ് നിന്നേനെ, ദേശവിരുദ്ധർ, അങ്ങനെയൊക്കെ ചെയ്യാമോ, ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറയുകയും ചെയ്യും, വേണേ മണ്ണിനെ സ്നേഹിക്കടാ, ഇന്ത്യൻ പതാകയ്ക്ക് പോരും മണ്ണിനെ സ്നേഹിച്ച തീട്ടായി. അല്ല ഉറപ്പല്ല, എന്തൊക്കെ കാണിച്ചാലും ഇവിടെ കിടന്ന് അംഗം വെട്ടിയേനെ, വേണ്ടി വന്ന കോലം കത്തിക്കും, പിന്നെ കുറേ തെറിയും വിളിക്കും, കച്ചറ അലമ്പ് ഇത്. പിന്നെ ഈ പ്രാവശ്യം അതിനെപ്പറ്റിയൊന്നും പറയാനില്ല, വേണ്ട വേറൊരു പുള്ളി ഇതെന്ത് ഇതൊന്ന് കണ്ടു നോക്കി, കോമഡി നമ്പർ 2 ജങ്കപ്പാറ് കണ്ണ. ആ ഭാവം കണ്ടോ, മൂത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ, പട്ടാള വേഷം കെട്ടിയൊക്കെ ഫാൻസി ഡ്രസ്സേ. നമ്മൾ ഈ സ്കൂളിലൊക്കെ പണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഫാൻസി ഡ്രസ്സ് കിട്ടുമ്പോൾ ഗാന്ധിജി, സുഭാഷ് ചന്ദ്ര ബോസ്, അംബേദ്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വേഷങ്ങളൊക്കെ കെട്ടിയ ആൾക്കാർ വരും, നെഹ്റു. നമ്മൾ പിന്നെ ഈ വേഷം കിട്ടുന്നത് എന്താണെന്ന് അറിയത്തില്ല, ഓരോരോ വേഷം കിട്ടലുകൾ നിൽക്കുന്നുണ്ടോ? ഓ തീട്ടായി കൊടുത്ത സല്യൂട്ട് പോലുണ്ട്, ദ സെക്സി തീട്ടായി സല്യൂട്ട്. അതുപോലെ സാധനമാണ് ഞാൻ ഇപ്പം പാവമൊക്കെ ഉണ്ടോ, ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച ആൾക്കാർ പട്ടാള വേഷം അഭിനയിച്ച് കഴിഞ്ഞാൽ ഉള്ളത് പിന്നെ പട്ടാളക്കാരനാക്കുന്ന വേറെ രാജ്യമൊന്നും ഇല്ല. ഇവിടെ പിന്നെ ഇതൊക്കെ കാണേണ്ടി വരും, ഓരോ ഗതികേടുകൾ ഫാൻസുകാർ കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും. വാവ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആരാന്നത്, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൂടെ മേടിച്ചു കൊടുത്ത ആരാണെന്ന് നിങ്ങളുടെ വിചാരം, കാലപ്പനിയിലൂടെ മോഹൻലാൽ മേടിച്ചു കൊടുത്ത സാധനമല്ലേ എന്ന് അങ്ങനെയൊക്കെ പറയുന്ന ഫാൻസും എന്തൂളത്തരം കാണിക്കാനും ഇറങ്ങി തിരിച്ചേക്കുന്ന ലേട്ടനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തും ആവാം. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇങ്ങനെ വരും. ഇനി അടുത്ത് അടുത്ത ഓണമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ട് ലാലോണം എന്ന് പറഞ്ഞൊരു കോമഡി വേഷം കെട്ടി വന്നത്. ഇനി ഓണത്തിന് എന്തൊക്കെയായിരിക്കും, മാവേലിയായിട്ടൊക്കെ വരുമായിരിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. ഓരോ സമയത്ത് അങ്ങനെ എല്ലാ വേഷമുണ്ട്, കണ്ടിട്ടില്ല ക്രിസ്മസിന് ക്രിസ്മസ് ഫാദറിൻ്റെ വേഷം കെട്ടിക്കിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇരുന്ന് കളയും. അങ്ങനെ എന്താണെന്നറിയത്തില്ല. ഓ ഈദ് മുബാർക്ക് എന്ന് പറയുമ്പോൾ പുള്ളി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരുമെന്ന്, ഫാൻസി ഡ്രസ്സിൻ്റെ ആളാണ്. ഇൻഡിപെൻഡൻസ് ഡേക്ക് പോസ്റ്റ് ചെയ്തേക്ക്, അപ്പോഴത്തേനും ദേശഭക്തി പൊട്ടി ഒലിക്കും, ദേശഭക്തി അങ്ങ് വാർന്നൊഴുകും. ആർക്കാ ഇവർക്കെല്ലാവർക്കും ഇത് കണ്ടിട്ട് കൈയടിക്കുന്നവരുടെ ഭക്തി കൂടും. മോഹൻലാലിനും എനിക്ക് ഒന്ന് ദേശഭക്തി കൂടാൻ തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നുന്നത് അല്ലേ. ഓരോരോ അവസ്ഥാന്തരങ്ങൾ അല്ല, എന്ത് പറയാൻ, ഞാനും മേടിക്കുന്നുണ്ട് ഒരു പട്ടാളക്കാരൻ്റെ വേഷം, എന്നിട്ട് എല്ലാ പ്രാവശ്യം ഇൻഡിപെൻഡൻസ് ഡേക്ക് അത് ക്രിസ്മസിന് മറ്റേ ക്രിസ്മസ് ഫാദറിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് എല്ലാവർക്കും മേരി ക്രിസ്മസ് ഒക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ഇടുക. ആ ചുമ്മാ ആണോ, കേണല്ലേ ഓർക്കം വരുന്നു, എന്തെങ്കിലും ഉറക്കം വരുന്നത്, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഉറങ്ങാം, ഉണർന്നിരിക്കണ്ടേ. മണ്ണിനെയൊക്കെ സ്നേഹിച്ച് പെണ്ണിന് പകരം മണ്ണിനെ സ്നേഹിച്ച തീട്ടായി. തീട്ടായുടെ വീഡിയോ ഒന്നും വന്നില്ല ഇന്ന്, കൊടിയൊക്കെ ഉയർത്തി കാണുമല്ലോ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് സല്യൂട്ടൊക്കെ അടിച്ച് ഭയങ്കര വികാരമൊക്കെ കൊള്ളും വേണേ. സ്വാതന്ത്ര്യദിനം വികാരഭരിതനായി തീട്ടായി, തീട്ടായുടെ മാസ് ഡയലോഗ്സും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബി ജി എം ഓർക്കുന്നില്ല അന്നത്തെ. ഓഫ് വാലന്റൈൻസ് ഡേ ആഘോഷിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ്, ഇൻഡിപെൻഡൻസ് ഡേ മാത്രം ആഘോഷിച്ചാൽ അത് ഇന്ത്യയിൽ. പിന്നെ വല്ല രാമനോ കൃഷ്ണനോ വല്ലതും ജനിച്ചെന്നോ മരിച്ചെന്നോ ജയന്തി എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി ഉണ്ടെങ്കിൽ അതും ആവാം, അല്ലാതെ വാലന്റൈൻസ് ഡേയും ക്രിസ്മസും ന്യൂ ഇയറും ഒന്നും പറ്റത്തില്ല. അതൊക്കെ വിദേശീയർ കൊണ്ടുവന്ന, വിദേശീയർ ഇത് വിദേശീയർ പോയപ്പോൾ കിട്ടിയതാണ് സ്വാതന്ത്ര്യം, വിദേശീയർ കൊണ്ടുവന്നിരുന്നേ എടുക്കത്തില്ല, വിദേശീയർ പോയപ്പോൾ കിട്ടിയതായതുകൊണ്ട് മാത്രം ആഘോഷിക്കുന്നു. ഇനി അത് വേറെ വല്ല രീതിയിലാണ്, അത് വിദേശീയരായിട്ടുള്ള പ്രശ്നം നമുക്കുണ്ട് പണ്ടേ, അതുകൊണ്ടാണ് വിദേശീയർ എന്തിനും കൊണ്ടുവന്നാൽ വിദേശീയർ കൊണ്ടുവന്നതാണ് വാലന്റൈൻസ് ഡേ. ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് ശരിക്കും ഇനി ആഘോഷിക്കേണ്ട ആവശ്യമുണ്ട്, ഇതൊക്കെ കഴിഞ്ഞില്ലേ ഒരുപാട് കാലമായില്ലേ, ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്താ ആവശ്യമുള്ളൂ, ശരിക്കും ഒന്ന് ആലോചിക്കുക, നിങ്ങളൊരു ആലോചിക്കുക, ഇൻഡിപെൻഡൻസ് ഡേക്ക് ആഘോഷിക്കണം. ഇത്ര ഗംഭീര സീൻ ഷോയൊക്കെ നടത്തി കാശുകളേണ്ട ആവശ്യമുണ്ടോ ഒരു രാജ്യത്തിന്? എത്രയോ പൈസ സേവ് ചെയ്യാൻ പറ്റും.
അതിലൊക്കെ എന്താ ഇത്ര വലിയ കാര്യം ഇരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്ന സാധനം ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നതാണോ? ചരിത്രത്തെക്കുറിച്ച് ഒരു ബോധമുള്ളവർക്ക് അതൊക്കെ പഠിച്ചാൽ പോരെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ പോരെ. ഈ ഡേ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും അത് ഒരുപാട് പൈസ മുടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇന്ത്യൻ ഫ്ലാഗൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയൊക്കെ അതൊക്കെ ഈ പ്രാവശ്യം ഇല്ലാന്ന്, കാരണം കൊറോണ ഒക്കെ ആയതുകൊണ്ട് അധികം വരുന്ന വണ്ടിയിലൊന്നും കുത്തിയില്ല. അങ്ങനെ ഒരു കൊറോണ അങ്ങനെ ഒരു ഗുണം കൂടെ ചെയ്തു. ഇത്രയും പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കായിരുന്നു, അല്ല സ്ട്രോയിലൊക്കെ കുത്തിയിട്ട് അതിന് പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ പന്ന മെറ്റീരിയലൊക്കെ ഇട്ട് ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കിയിട്ട് കണ്ട ബൈക്കെല്ലാം ഫിറ്റ് ചെയ്ത് അവിടെ ഇവിടെ എല്ലാം കൊണ്ട് മടി നീങ്ങൾ ഇന്ത്യൻ ഫ്ലാഗ് കിടക്കുന്നതാണ്. എല്ലാവരും ഫിറ്റ് ദിവസം ഇന്ത്യൻ ഫ്ലാഗ് തൂത്തുവാരി ചവിട്ടുകൂട്ടൊക്കെ അതിടുന്നു, ചിലർ നിലത്ത് കിടക്കുന്നു, സർവർ പറന്ന് കിടക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ ഫ്ലാഗാണ്, ഭയങ്കര ഒരു റെസ്പെക്റ്റാണ് നമുക്ക് ഫ്ലാഗിനോട് എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ആയാലും ഈ പ്രാവശ്യം കൊറോണ കാരണം അതൊന്നും ഉണ്ടായില്ല. കൊറോണയ്ക്ക് താങ്ക്സ് ഇല്ലാന്നേ ആ അലമ്പ് പരിപാടി ഇവിടെ കാണേണ്ടി വന്നേ, അത്രയും പൊല്യൂഷൻ ഉണ്ടാക്കിയാണ് എല്ലാവരോട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അങ്ങനെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് വളരെ ഭയങ്കര എന്തോ വലിയ സംഭവമാണ് നിങ്ങൾ പറഞ്ഞ് ശരിയായില്ല, ഇത്രയും പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്ന കൂറ ഫ്ലാഗ് മുക്കി പിടിച്ചിട്ട് നടക്കാത്തതിൻ്റെ എന്ത് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അത്രയും മണ്ടത്തരങ്ങൾ ഈ പ്രാവശ്യം ഇല്ല, ഇനി ഇതൊന്നും തുടരാതിരിക്കാവോ, ഇനി രണ്ടാമത് തുടങ്ങാതിരിക്കാവോ? ഓ അവിടെ ഇവിടെയൊക്കെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ നല്ലതാണ്, അതിൽ കൂടുതൽ വേണ്ട. ഇത് ചുമ്മാതെ എല്ലാവരുടെയും കയ്യിൽ ഇതിരിക്കും, പിറ്റേ ദിവസം അത് പറഞ്ഞ് നടക്കുന്നതാണ്, കൂട്ടിയിട്ട് കത്തിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല ഈ ആഘോഷം വെച്ചിട്ട് കുറയ്ക്കുന്നല്ലേ, അത്രയ്ക്ക് അത്യാവശ്യമാണോ ഇൻഡിപെൻഡൻസ് ഡേയുടെ ആഘോഷം? അത്രയൊക്കെ പൈസ മുടക്കണോ ഈ ഒരു കാര്യങ്ങൾക്ക്? ആഘോഷങ്ങളൊക്കെ ഇച്ചിരി കുറയ്ക്കണം, കാരണം നമ്മളിനി മുന്നോട്ട് പോകും തോറും ഈ കൊറോണയൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വലിയ വിഷയമല്ലേ, സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലല്ലേ നമ്മളൊക്കെ. അതുകൊണ്ട് ഇനിയുള്ള ആഘോഷം ഓണം ഒന്ന് ശ്രദ്ധിക്കുക, ക്രിസ്മസിനാണ് എന്തും ആഘോഷമാണേലും ഏറ്റവും എന്താ പറയുന്നത് ചിലവ് ചുരുങ്ങിയ രീതിയിൽ മാത്രം ആഘോഷിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഈ പറഞ്ഞ പോലത്തെ ഫ്ലാഗ് ഒന്ന് ഈ പ്രാവശ്യം മേടിക്കാൻ എന്തുകൊണ്ട് നന്നായി, പിന്നെ പുറത്തിറങ്ങി വലിയ അഭ്യാസം ഒന്നും കാണിക്കാൻ വളരെ നന്നായി. പിന്നെ ഇങ്ങനെ തലതിരിഞ്ഞവന്മാരൊക്കെ എവിടെയൊക്കെ തലതിരിച്ച് ഫ്ലാഗ് പൂക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിച്ചായിരിക്കും ചിലപ്പോൾ ഒന്ന് മീഡിയയിൽ ഒരു അറ്റൻഷൻ കിട്ടുന്നത്, മണ്ടന്മാർക്ക് അങ്ങനെയല്ലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വല്ലപ്പോഴും ഇങ്ങനത്തെ പൊട്ടത്തരോ മണ്ടത്തരോ കാണിച്ചിട്ട് അങ്ങനെ കുറേ പേര് ഇതുവഴി ന്യൂസിലൊക്കെ വന്ന് കയറും. ഓ എന്നാലും എൻ്റെ ഉള്ളി എണ്ണാ ഹെലികോപ്റ്ററൊക്കെ എടുത്ത് പറക്കുക. ഇന്ത്യൻ ഫ്ലാഗിൻ്റെ തലയേതാ വാലയാന്ന് അറിയത്തില്ല. ഭയങ്കര വലിയ പാർട്ടി, ഭയങ്കര വലിയ ടീമാണ്, കോടികളൊക്കെ ആയിട്ടാണ് കറങ്ങുന്നത്. ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? നേരത്തെ തിയേറ്ററിലൊക്കെ കയറി ജനഗണമാടുമ്പോൾ എഴുന്നേറ്റ് വയ്ക്കാത്തവരോടൊക്കെ കലിപ്പാന്നെല്ലാവർക്കും, ഇതൊന്നും കളിക്കുന്നില്ലേ.